ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു ഐറ്റമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടോ തീപ്പെട്ടി ഉണ്ടോ, തീപ്പെട്ടി, കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നെ ഇതുപോലെ രണ്ടെണ്ണം കോല്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു എന്നാ പറഞ്ഞേ ബട്ടൺസ്, നമ്മുടെ ഷർട്ടിലൊക്കെ അങ്ങനെ ബട്ടൺസ്. ഈ സംഭവങ്ങൾ വെച്ച് നമ്മൾ ചെറിയൊരു ഗൺ ഉണ്ടാക്കാൻ പോകണം. സിമ്പിളാട്ടോ, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ചെറുപ്പത്തെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കി കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ തീപ്പിട്ടി എടുക്കുക. ഇതുപോലെ ഒരു കമ്പ് കോല്, ഇതുപോലെ എടുത്തിട്ട് നമ്മൾ തീപ്പിട്ടിയുടെ ഈ സൈഡുണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഉണ്ടോ, ഇങ്ങനെ വെച്ചു. ഇനി ഇത് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ഒന്ന് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഉണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു വട്ടം കമ്പ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കമ്പ് കൂടെ എടുത്തിട്ട് ഇതുണ്ടോ, ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ, ഇതുപോലെ ഇങ്ങനെ മുകളിൽ വയ്ക്കുക. ഇതുപോലെ മുകളിൽ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ അതിനകത്തേക്ക് പോകാത്ത രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, കണ്ടോ, അപ്പൊ തന്നെ കണ്ടാൽ തന്നെ നമുക്കൊരു പിടിക്കാൻ തന്നെ ഉണ്ടോ, കണ്ടോ, തോക്കുപോലെ ആയില്ലേ, കണ്ടോ, കയ്യെ കണ്ടത് പിടിക്കാൻ തന്നെ ഒരു സംഭവമാണ്. തീപ്പെട്ടി തോക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലെ സിമ്പിളാണ്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കണം. ഇനി വേണ്ട വെടിയുണ്ടോ, നമുക്ക് വെടിയുണ്ടാ, വെടിയുണ്ടവിടെ നമുക്കൊന്ന് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ വെടിയുണ്ട ഉണ്ടാക്കാൻ പോകണം. വെടിയുണ്ടക്ക് വേണ്ട സംഭവമാണ് ഈ കണ്ടോ ബട്ടൺസ്. അത് ഇതിൽ പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടോ, റബ്ബർ ബാൻഡ്. അപ്പൊ ഈ ബട്ടൺസിന്റെ ഈ ഹോളുണ്ടോ, ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഈ റബ്ബർ ബാൻഡ് നമുക്കൊന്ന് കയറ്റിവിടാം. അപ്പൊ നമ്മുടെ തോക്ക് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ട് കണ്ടോ, ഇതുപോലെ ഒരു തീപ്പെട്ടി, ഇതുപോലെ രണ്ട് കോല് കമ്പ്, ആ കമ്പ് പിന്നെ ഉണ്ടോ റബ്ബർ ബാൻഡ്, അതിനകത്ത് ഒരു ബട്ടൺസ് കയറ്റി വിട്ടേക്കണം. ഇത്ര സംഭവം മതി സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ചുമ്മിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കളിക്കാൻ പറ്റും. അപ്പോ ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നും കൂടെ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ തീപ്പെട്ടി തോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നാ, ഈ ബാക്കി വശം കണ്ടോ, ഈ ബാക്കി വശം പതുക്കതിനകത്തിട്ട് ഈ ബട്ടൺസ് ഇതിനകത്ത് കയറ്റി ഇങ്ങനെ വെക്കുക. കണ്ടോ, ബട്ടൺസ് ഇതിനകത്ത് കയറി കറക്റ്റ് ആയിട്ടിരിക്കണോ, ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വലിച്ച് റബ്ബർ ബാൻഡ് ഈ തുമ്പത്തേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ തോക്ക് റെഡി ആയിട്ട് ഉണ്ടായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വെടി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ, നോക്കാം. അപ്പൊ നമ്മുടെ തോക്ക് ലോഡിംഗ് ആണ്, നമ്മൾ വെടി വെച്ചോക്കാൻ പോകണം. കിച്ചുകൂടനെ നമ്മളവിടെ ഫ്രണ്ടിൽ നിർത്തിയാണ്. പുള്ളി പേടിച്ചിട്ട് എങ്ങനെ അതിനകത്ത് വലിയ സൗണ്ടിൽ വെട്ടി വെട്ടി സൗണ്ടൊക്കെ കേൾക്കും തോക്ക് എന്താണെന്ന് അറിയാനുള്ള. അപ്പൊ പുള്ളി പേടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പേപ്പർ കൊടുത്ത് നിർത്തിയാണ്. അപ്പൊ നമുക്ക് വെടി വയ്ക്കാൻ പോകട്ടോ. ആശ നോക്കിക്കോ, നോക്കിക്കോ, സൂക്ഷിച്ച് വയ്ക്കോ. വാ, പേടിച്ചേ, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല സൗണ്ടും. ദൂരോട്ട് നിർത്തി, ഞാനിപ്പോ അടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ട് അടുത്ത് വെച്ച് കാണിച്ചാണ്. കുറച്ച് ദൂരോട്ട് പോകും ഇത് വെടി വെച്ച. അപ്പോ നമ്മുടെ ഈ തോക്കിന്റെ, അതായത് ഈ തീപ്പെട്ടി കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി തോക്കിന്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ, ബൈ ബൈ.